ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ 8-ാം ക്ലാസ്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ക്ലാസ്സിൽ എന്ന പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസുകൾ എന്താണെന്നും അതേപോലെ അവ ഈക്വൽ ആകാനുള്ള കാരണങ്ങൾ, എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ള കണ്ടീഷൻസുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്താണോ ആ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഓർത്ത് നോക്കാം. എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസുകൾ ഈക്വൽ ആവുന്ന കണ്ടീഷൻസ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചത്? നമ്മൾ വെട്ടി ഒട്ടിച്ച് നോക്കി, വെട്ടി ചേർത്ത് വെച്ചതിന് ശേഷം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ നോട്ടിൽ, അല്ലേ? ഇത് പഠിക്കുന്നതിൻ്റെ മുന്നേ അത് ഒന്നുകൂടി എടുത്ത് പഠിക്കുക. ഒരു രണ്ട് ട്രയാങ്കിളുകളുടെ അഥവാ രണ്ട് ത്രികോണങ്ങളുടെ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അവ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഏതെങ്കിലും മൂന്ന് സൈഡുകൾ വേണ്ട, ഏതെങ്കിലും രണ്ട് സൈഡുകളും അതിനിടയിലുള്ള ആംഗിൾ അഥവാ ഇൻക്ലൂഡഡ് ആംഗിളും രണ്ട് ത്രികോണങ്ങളിൽ അഥവാ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആയാൽ ആ ട്രയാങ്കിളുകളും എന്തായി? ഈക്വൽ ആയി. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തു വെച്ചു. അപ്പോഴാണ് ഇനി അടുത്ത കണ്ടീഷനിലേക്ക് നമ്മൾ കയറുന്നത്. ആദ്യത്തെ കണ്ടീഷൻ മൂന്ന് സൈഡുകളായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷൻ അതിലത്തെ ഒരു സൈഡ് പോയി, പകരം രണ്ട് സൈഡും അതിനിടയിലുള്ള ആംഗിളും. ഇനി നമുക്ക് രണ്ട് സൈഡുകൾ തരുന്നില്ല, പകരം ഒരു സൈഡ് മാത്രം തരുന്നു. അപ്പൊ സൈഡുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ സൈഡുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിൻ്റെ കൂടെ ആംഗിളുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട് ഇവിടെ. അതായത് രണ്ട് ട്രയാങ്കിളുകളുടെ ഒരു സൈഡും ആ സൈഡിന് മുകളിൽ വരുന്ന രണ്ട് ആംഗിളുകളും. ഒന്നുകൂടി ആവർത്തിക്കാം, ഈ ഭാഗത്തിനാണ് വളരെ പ്രധാനം. രണ്ട് ട്രയാങ്കിളുകളിലത്തെ ഒരു സൈഡും ആ സൈഡിന് മുകളിൽ വരുന്ന രണ്ട് ആംഗിളുകളും ഈക്വൽ ആയാൽ ആ ട്രയാങ്കിളുകളും എന്തായിട്ട് വരും എന്നറിയോ? ഈക്വൽ ആയിട്ട് വരും. ഞാനത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിക്കുന്ന രണ്ട് ട്രയാങ്കിളുകള് നമ്മുടെ റഫ് ബുക്കിൽ നമ്മൾ വരച്ചു നോക്കുക. വരച്ചു നോക്കി അവ അളന്ന് വരച്ച് അവ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്ത് ചേർത്ത് വെച്ച് നോക്കുക. ഒരു 5-6 ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ ഇത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇതിന് മുന്നേ ചെയ്ത പ്രവർത്തനങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവ വരയ്ക്കുക? രണ്ട് ആംഗിളുകളും ഒരു സൈഡും തന്നാൽ എങ്ങനെയാണ് ട്രയാങ്കിളുകൾ വരച്ച്, വരച്ചതിന് ശേഷം വേണമല്ലോ നമുക്ക് വെട്ടണമെങ്കിൽ. അപ്പൊ എങ്ങനെയാണത് വരയ്ക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നു. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു 4 എണ്ണമെങ്കിലും നിങ്ങൾ സ്വയം, ഈ ചിത്രം ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ചോടെ നിങ്ങൾ 4 എണ്ണം നിങ്ങൾ സ്വയം ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒട്ടിച്ചു വെക്കണം. അതിനുശേഷം മാത്രമേ അതിൻ്റെ ചോടെ തന്നിട്ടുള്ള വർക്കുകളോ അതിൻ്റെ നോട്ട്സോ നമ്മൾ എഴുതാൻ പാടുള്ളൂ. കാരണം പല പ്രാവശ്യം പറഞ്ഞിട്ടും പല കുട്ടികളും അത് ചെയ്തു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾക്ക് ഈ ആശയം ഉറക്കുക. എനിക്ക് ഈ ആശയം ഉറച്ചതാണ്, പക്ഷേ നിങ്ങൾക്കത് ഉറക്കണമെങ്കിൽ നിങ്ങളിത് സ്വയം ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മളിത് വരയ്ക്കുക എന്നുള്ള രീതിയാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് ബോർഡിലേക്ക് നോക്കാം. 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ്. ഇതിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടതാണ്, വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ കണ്ടതാണ്. അതിൽ കമ്പ്യൂട്ടറിൽ ആ ടീച്ചർ ഒരു ട്രയാങ്കിള് മറ്റൊരു ട്രയാങ്കിളിന്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മളെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അത് കുഴപ്പമില്ല, നമ്മള് നമ്മളെ കൈ കൊണ്ട് സ്വയം ചെയ്താൽ തന്നെ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അതിനുവേണ്ടി സഹായിക്കാൻ ഈ തരത്തിലുള്ള ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിളുകള് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനിവിടെ ശ്രദ്ധിക്കുക, രണ്ട് ട്രയാങ്കിളുകൾ ഇവിടെ ചിത്രത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. എന്താ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ പേര്? ട്രയാങ്കിൾ ABC. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് AB എന്ന് പറഞ്ഞൊരു സൈഡ് തന്നിട്ടുണ്ട്. അതിന്റെ നീളം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ആ AB എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് രണ്ട് ആംഗിളുകൾ പോണത് കാണാം നമുക്ക്. എന്താണ് ആംഗിളിന്റെ പേര് അഥവാ കോണിന്റെ പേര്? കോൺ എ, കോൺ ബി. ആംഗിൾ എ അഥവാ ആംഗിൾ ബി. അതിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 40ഉം 60ഉം. അപ്പൊ നമുക്ക് എന്തെല്ലാം അളവുകൾ ഈ ത്രികോണത്തിൽ അഥവാ ട്രയാങ്കിളിൽ തന്നു? ഒരു സൈഡും തന്നു, ആ സൈഡിൽ വരുന്ന രണ്ട് ആംഗിളുകളും തന്നു.
അപ്പോൾ ഇവിടെ മൂന്നാമതൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ ഈ സൈഡിന്റെ മുകളിലാണോ വരുന്നത്? അല്ല. അത് തന്നാൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചിന്തിക്കാം. അതേപോലെ മറ്റൊരു ട്രയാംഗിൾ പി ക്യു ആർ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് എന്താണ്? ക്യു ആർ ആണ്. അതിന്റെ നീളം എത്രയാ? 8 സെന്റിമീറ്റർ. ആ സൈഡിന് മുകളിൽ വരുന്ന രണ്ട് ആംഗിളുകൾ അഥവാ രണ്ട് കോണുകൾ ഏതൊക്കെയാ? കോൺ ക്യൂവും കോൺ ആറും, അഥവാ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും. അതിന്റെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 40ഉം 60ഉം. ഓക്കെ, അപ്പോ ഈ രണ്ടാമത്തെ ട്രയാംഗിളിലും നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഒരു സൈഡ് ഒരു അഥവാ ഒരു വശം, ആ സൈഡിന്റെ മുകളിൽ വരുന്ന രണ്ട് ആംഗിളുകൾ. അപ്പൊ ആ സൈഡിലാണോ വരുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കാം? ആ സൈഡിന്റെ തന്ന സൈഡിന്റെ രണ്ടറ്റത്തും രണ്ട് വിരൽ വെക്കുക, അവിടെ നല്ല ആംഗിള് തന്നതെന്ന് നോക്കാം, അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് ഈക്വലായി? ഇത് നമ്മൾ വരച്ച് മുറിച്ചെടുത്ത് ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതും എന്തായിട്ട് വരും? ഈക്വലായിട്ട് വരും. അതിന് ആദ്യം നമുക്കിത് വരയ്ക്കാൻ അറിയണ്ടേ? എങ്ങനെയാണ് ഇത് വരയ്ക്കുക എന്ന് ഞാൻ പറയുന്നു. നമ്മള് സ്കെയിലില് 8 സെന്റിമീറ്ററുള്ള എ ബി എന്ന് പറഞ്ഞൊരു വശം അഥവാ സൈഡ് വരയ്ക്കുന്നു, എല്ലാവർക്കും അറിയാലോ. സ്കെയില് മാറ്റി ഇനി നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടത്? എയിലും ബിയിലും ആംഗിളുകൾ അഥവാ കോൺ വരയ്ക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്തെടുക്കണം? നിങ്ങളുടെ ബോക്സിലുള്ള പൊട്രാക്ടർ എടുക്കുക. ആ പൊട്രാക്ടർ എടുത്ത് ആംഗിൾ എയിൽ ചേർത്ത് വെക്കുക. ആംഗിൾ എയിൽ ചേർത്ത് വെക്കുമ്പോൾ എവിടുന്നാണ് 40 ഡിഗ്രി എടുക്കുന്നത്? വീണ്ടും പറഞ്ഞു തരികയാണ്, ശ്രദ്ധിക്കാം. വലത് ഭാഗത്താണ് സൈഡ് നിൽക്കുന്നത്, അവിടെ നിന്ന് വേണം 40 അളക്കാൻ. അപ്പൊ ഈ 0-ൽ നിന്ന് തുടങ്ങുക, 40ലെത്തിയ ഒരു മാർക്ക് ചെയ്ത് പൊട്രാക്ടർ അവിടെ നിന്ന് നമ്മൾ മാറ്റുക. എന്നിട്ട് ആ 40 ഡിഗ്രിയിലൂടെ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു വര വരയ്ക്കണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വര നമുക്ക് കിട്ടും. സി എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടില്ല, ഇത് ഇങ്ങനെ ഒരു വര എയിലൂടെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ബിയിൽ പൊട്രാക്ടർ വയ്ക്കുന്നു. ബിയിൽ പൊട്രാക്ടർ വെച്ച് അപ്പൊ നോക്കൂ, എവിടെയാണ് വര വന്നുകൊണ്ടിരുന്ന? ഇടത് ഭാഗത്താണ്. ഈ ഇടത് ഭാഗത്ത് നിന്ന് അളന്ന് എത്ര ഡിഗ്രി അളക്കണം? 60 ഡിഗ്രി അളന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബിയിൽ നിന്നുള്ള വര കിട്ടും. ആ രണ്ട് വരകളും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഇത് സി. അപ്പൊ എപ്പോഴാണ് സി കിട്ടുക? എയില് വരച്ച 40 ഡിഗ്രിയിൽ വരച്ച വരയും ബിയില് 60 ഡിഗ്രിയിൽ വരച്ച വരയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് നമുക്ക് സി എന്ന് പറഞ്ഞ ബിന്ദു കിട്ടുന്നത്. അപ്പൊ ഒന്നാമത്തെ ട്രയാംഗിള് വരച്ചു കഴിഞ്ഞല്ലോ, കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുക? ഇത് നിങ്ങൾക്ക് ഞാനിങ്ങനെ ചലിച്ച് വരച്ച പോലെ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ആദ്യം ഇതേപോലെ വരയ്ക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യു ആർ എന്ന് പറഞ്ഞ വര എത്ര സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു? 8 സെന്റിമീറ്ററിൽ വരയ്ക്കുന്നു. അതിനാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അതിനുശേഷം ആ ക്യു ആർ എന്ന് പറഞ്ഞ സൈഡിലുള്ള രണ്ട് ആംഗിളുകൾ, ഒന്ന് ക്യൂവും ഒന്ന് ആറും, എങ്ങനെയാണ് നമുക്ക് അത് വരയ്ക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പൊട്രാക്ടർ വയ്ക്കണതാണ് സംശയമുള്ളൂ. പൊട്രാക്ടറിൽ അളവെടുക്കാൻ നമുക്കറിയാം, പക്ഷെ അത് വെക്കുമ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നതാണ് നമുക്ക് എപ്പോഴും സംശയമായിട്ട് നിൽക്കുക. അതിനുവേണ്ടി ഈ ക്യൂവില് പൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഈ അടിഭാഗത്തെ വര ഈ വരയുമായി ചേർന്ന് നിൽക്കട്ടെ. പെർപെൻഡിക്കുലർ അഥവാ ലംബമായിട്ട് നിൽക്കുന്ന വര ക്യൂവില് നിൽക്കട്ടെ. അപ്പോൾ നോക്കൂ, ഈ ഭാഗത്ത് വരകളില്ല, ഈ ഭാഗത്താണ് വര. അപ്പൊ എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന് നമ്മൾ എത്ര ഡിഗ്രി എടുക്കണം? 40 ഡിഗ്രി അളക്കുക. 40 ഡിഗ്രിയിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക, പൊട്രാക്ടർ മാറ്റുക, ആ പോയിന്റും ക്യൂവും തമ്മിൽ നീട്ടി ഒരു വര വരയ്ക്കുക. അതേപോലെ ആറില് അടുത്തതായിട്ട് ആറില് പൊട്രാക്ടർ വയ്ക്കുക. ആറില് പൊട്രാക്ടർ ഇതാ ഇതേപോലെ വെച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടുന്നാണ് നമുക്ക് എടുക്കേണ്ടത്? ഈ ഭാഗത്ത് വരയില്ലല്ലോ, ഈ ഭാഗത്തല്ലേ വര. അപ്പൊ ഇവിടുന്ന് തുടങ്ങി എത്ര ഡിഗ്രി ആണെന്നു? 60ലാണെന്ന് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി പൊട്രാക്ടർ അവിടെ നിന്ന് മാറ്റി, എന്നിട്ട് ആറിൽ നിന്നും ഒരു വര വരയ്ക്കുക. അപ്പോ ക്യൂവിൽ നിന്ന് വരച്ച വരയും ആറിൽ നിന്ന് വരച്ച വരയും എവിടെ കൂട്ടിമുട്ടുന്നു? പിയില് കൂട്ടിമുട്ടും. ഇപ്പൊ എല്ലാവർക്കും വരച്ച രീതി മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ട്രയാംഗിൾ പി ക്യു ആറും കിട്ടി, ട്രയാംഗിൾ എ ബി സിയും കിട്ടി. ഇനി ഇത് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നോക്കാനാണ് നിങ്ങളോട് അത് മുറിച്ചെടുത്ത് ചേർത്ത് വെച്ച് നോക്കാൻ പറയുന്നത്. അങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒട്ടിക്കുക.
അപ്പോൾ വരയ്ക്കുന്നത് റഫ് ബുക്കിൽ, വെട്ടിയതിന് ശേഷം ഒട്ടിക്കുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മാത്സ് നോട്ട് ബുക്കിൽ ചെയ്യുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? നമുക്ക് കാണാം അത് ഈക്വൽ ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പൊ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? ഒരു സൈഡ് കാണുന്നുണ്ടല്ലോ, എ ബി എന്ന് പറഞ്ഞ സൈഡും ക്യു ആർ എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ടീച്ചർ ഇവിടെ എഴുതുന്നു, എ ബി സമം ക്യു ആർ, ഓർ എ ബി ഈക്വൽ ടു ക്യു ആർ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കാൻ ഇതിന്റെ മുകളില് ഓരോ അടയാളങ്ങൾ ഇട്ടു. ഇനി ഇവിടെ നോക്കൂ, എ ബി എന്ന് പറഞ്ഞ സൈഡിലത്തെ ആംഗിളുകൾ, ഒന്ന് ആംഗിൾ എയും ഒന്ന് ആംഗിൾ ബിയും ആണ് വരിക. ഇവിടുത്തെ ആംഗിളുകൾ ഏതാ വരിക? ആംഗിൾ ക്യൂവും ആംഗിൾ ആറും. അപ്പൊ ചിത്രം ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ അറിയണം എന്ന് അർത്ഥം. അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു, ഇതാണല്ലോ ആംഗിൾ എ. ഈ ആംഗിൾ എ ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ ക്യൂവിന് ഈക്വൽ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ, ഇതിന്റെ മുകളിലത്തെ ഒരു ആംഗിൾ എഴുതി, രണ്ടാമത്തെ ആംഗിള് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. കാരണം ഇത് 60 ആണ്, ഇതും എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മൂന്നാമത്തെ സൈഡ്, മൂന്നാമത്തെ ആംഗിൾ എത്രയുണ്ടാകും? 60, 40, 100, ഇത് എത്ര ഡിഗ്രി ഉണ്ടാകും? 80 ഡിഗ്രി ഉണ്ടാകും. അപ്പൊ ഇതും എത്രയുണ്ടാകും? 80 ഡിഗ്രി ഉണ്ടാകും. ക്ലിയർ ആയല്ലോ. അപ്പോ എന്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ആംഗിളുകളും ആ ആംഗിൾ വരുന്ന സൈഡും ഈക്വൽ ആയാൽ ട്രയാംഗിളുകൾ ഈക്വൽ ആവുന്നത്? അതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പഠിച്ചിരുന്നു, ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഈക്വലായ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളും ഈക്വൽ ആകും. അപ്പൊ നോക്കൂ, 40 ഡിഗ്രി, 40 ഡിഗ്രിയുടെ ഉണ്ടാക്കുന്ന രണ്ട് സൈഡുകൾ ഇതാണല്ലോ, അതിൽ പെടാത്ത സൈഡ് ഏതാ? ബി സി. അപ്പോ ബി സിയുടെ നീളം, ഇത് രണ്ടാമത്തെ സൈഡ് ഞാൻ എടുത്തു, ബി സിയുടെ നീളം ഇതിൽ ഏതാ 40 വരുന്നത്? ഇതാണല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? പി ആർ. ബി സി സമം പി ആർ ആയിട്ട് മാറും. അതുപോലെ ഇനി മൂന്നാമത്തെ സൈഡ് വരുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? പി ക്യു. അപ്പൊ മൂന്നാമത്തെ സൈഡ് ഏതാ വരിക? എ സി ഈക്വൽ ടു ഏത് വരുന്നു? പി ക്യു വരുന്നു. അപ്പൊ നോക്കൂ, ഫസ്റ്റ് കണ്ടീഷനിലേക്ക് ഇതെത്തിയില്ലേ? അപ്പൊ ഈ മൂന്ന് സൈഡുകളും ഈക്വൽ ആവുക എന്ന് പറഞ്ഞതാണ് സത്യം പറഞ്ഞ ബേസിക് കണ്ടീഷൻ. ആ കണ്ടീഷനിലേക്ക് ആംഗിളുകളെ ഈക്വൽ ആക്കിയും കൊണ്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന രണ്ട് ട്രയാംഗിളുകളും എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു എന്ന് നമുക്ക് നിസ്സംശയം കാണാൻ സാധിക്കും. ഇനി ഇതില് ഒരാളൊരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോ എ ബി എന്ന് പറഞ്ഞ ഒരു സൈഡ് ഒരു ട്രയാംഗിൾ വരച്ചു, മറ്റു രണ്ട് സൈഡുകൾ വരച്ചു സി. ഇതില് എയുടെ മുകളിൽ വരുന്ന ആംഗിള് 40 ഡിഗ്രി തന്നെ, സിയുടെ മുകളിൽ വരുന്നത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. എ ബിയുടെ നീളം എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്റർ. അതേപോലെ മറ്റൊന്ന് പി ക്യു ആർ, പി ക്യു ആർ ഇങ്ങനെ വരച്ചു, പേര് കൊടുത്തു, ഇവിടെ പി, ഇവിടെ ക്യു, ഇവിടെ ആർ. എ ബിയുടെ നീളം 8 സെന്റിമീറ്റർ, ക്യു ആറിന്റെ നീളവും 8 സെന്റിമീറ്റർ. ഇതിന്റെ മുകളിലുള്ള ആംഗിള് ഇത് 40ഉം ഇത് 60ഉം. എന്താണ് ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ചോദിക്കുന്നത്, ഇത് രണ്ടും വെട്ടി നമ്മൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ടും എന്തായിട്ട് കിട്ടുന്നു? ഈക്വൽ ആയിട്ട് കിട്ടും. എന്നാൽ ഈ രണ്ട് ചിത്രങ്ങൾ വെട്ടി നമ്മൾ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവ ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല. എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾ വരച്ച് നോക്കി വെട്ടി നോക്കി ചേർത്ത് വെച്ചതിന് ശേഷം കണ്ടെത്തുക. അപ്പൊ നോക്കൂ, ഇവിടെ എന്താണ് വ്യത്യാസം? ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ എ ബിയുടെ നീളം 8 ആണ്, ക്യു ആറിന്റെ നീളവും 8 ആണ്. അപ്പൊ എ ബി സമം 8 തന്നെയാണ്, ക്യു ആർ ആണ്. എ ബിയുടെ മുകളിലുള്ള ആംഗിളുകള് ഒന്ന് ആംഗിൾ എ ആണ്, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യു ആണ്. ആ രണ്ടാമത്തെ കണ്ടീഷനും ശരിയായി. അടുത്തത് നോക്കൂ, ഇതിന്റെ മുകളിലുള്ള അടുത്ത ആംഗിൾ ഏതാ? ആംഗിൾ ബി. ആംഗിൾ ബി ഈക്വൽ ടു ഏതാണ് വരിക? ആംഗിൾ ഇത് എത്ര? ആംഗിൾ ബി ഈക്വൽ ടു ഏതാണ് വരുന്നത്? ആംഗിൾ പി ആണ് വരുന്നത്.
അത് തന്ന സൈഡിലുള്ള ആംഗിൾ അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ വരച്ച് നോക്കി വെട്ടി നോക്കിക്കഴിഞ്ഞാൽ അവ ഒരിക്കലും എന്തായിട്ട് വരുന്നില്ല, ഈക്വലായിട്ട് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിലെ വീഡിയോ ക്ലാസ്സിലൂടെ കാണിച്ച് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വരച്ച് നിങ്ങൾ ബോധ്യപ്പെടുക. ഓക്കെ, അപ്പൊ എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഉറപ്പ് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു സൈഡ് തരണം, കൂടാതെ ആ സൈഡിന്റെ മുകളിൽ വരുന്ന രണ്ട് ആംഗിളുകള് മറ്റൊരു ട്രയാംഗിളിന്റെ അഥവാ മറ്റൊരു ത്രികോണത്തിന്റെ ഒരു സൈഡിനും അതേ സൈഡിൽ വരുന്ന രണ്ട് ആംഗിളുകൾക്കും ഈക്വൽ ആണെങ്കിൽ അവ രണ്ടും എന്തായിട്ട് വരും, ഈക്വലായിട്ട് വരും. ഇങ്ങനെയുള്ള മൂന്ന് കണ്ടീഷൻസ് ആണ് നമ്മൾ ട്രയാംഗിളുകളുടെ ഈക്വാളിറ്റി പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മളെ ഡോക്ടർ പരിശോധിക്കുക എന്തുകൊണ്ടാ, സ്റ്റെതസ്കോപ്പ് കൊണ്ടാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മുടെ അസുഖങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, അതുപോലെ രണ്ട് ട്രയാംഗിളുകൾ ഈക്വൽ ആണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ കയ്യിൽ മൂന്ന് മരുന്നുകൾ, മൂന്ന് ആയുധങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ്? ആ ട്രയാംഗിളുകളുടെ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണോ എന്ന് നോക്കുക. മൂന്ന് സൈഡുകൾ ഈക്വൽ ആയാൽ ട്രയാംഗിളുകൾ ഈക്വൽ ആണ്. ഇനി മൂന്ന് സൈഡ് തന്നിട്ടില്ല, പകരം എത്രേ തന്നിട്ടുള്ളൂ, രണ്ടെണ്ണമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താ, ആ രണ്ട് സൈഡുകൾ ഉണ്ടാക്കുന്ന ആംഗിള് മറ്റേ ട്രയാംഗിളിലത്തെ തന്ന രണ്ട് സൈഡുകൾക്ക് ഇടയിലുള്ള ആംഗിളിന് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇനി രണ്ട് സൈഡും തന്നിട്ടില്ല, ഒരു സൈഡ് മാത്രമേ ചോദ്യത്തിൽ തന്നിട്ടുള്ളൂ എങ്കിലോ, ഒരു സൈഡ് മാത്രം തന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേ സൈഡിൽ വരുന്ന രണ്ട് ആംഗിളുകള് രണ്ടാമത്തെ ട്രയാംഗിളിന്റെ തന്ന സൈഡിന്റെ മുകളിൽ വരുന്ന ആംഗിളുകൾക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവ എന്തായിട്ട് വരുന്നു, ഈക്വൽ, ആ രണ്ട് ട്രയാംഗിളുകളും ഈക്വൽ ആയിട്ട് വരുന്നു. ഈ മൂന്ന് ബേസിക് കൺസെപ്റ്റുകൾ ഇനി ഉള്ള 8, 9, 10 ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളിലേക്ക് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കണ്ടീഷൻസും ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതിന്റെ ബാക്കി നമ്മൾ ഈക്വൽ ട്രയാംഗിൾസ് 8 ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്ത കൊല്ലം നമ്മളെ കാത്തിരിക്കുന്നത് സിമിലർ ട്രയാംഗിൾസ് ആണ്. അപ്പൊ ആ സിമിലർ ട്രയാംഗിൾസ് പഠിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു ആശയം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കയറാം. ഓക്കെ.